ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉണക്കച്ചെമ്മീനും പടവലങ്ങയും കൂടെ മാങ്ങ ഇട്ട് വെച്ചൊരു നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഇനി നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വെള്ളം വറുത്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കണം. നമുക്കിനി കറി തയ്യാറാക്കാം. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് നടുക കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് കറി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പകുതി പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പടവലങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്കാവശ്യത്തിനുള്ള മാങ്ങ ചേർത്ത് കൊടുക്കണം. മാങ്ങയ്ക്ക് പകരം കോൽപ്പുളിയോ കൊടപ്പുളിയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ മാങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഇങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കറിക്ക്. ഇതിന് പകരം നിങ്ങൾക്ക് പൊടിക്കാതെയും ചേർത്ത് കൊടുക്കാം, പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതുകൂടെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ചെമ്മീനും മാങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിയായിട്ട് എടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി തിളപ്പിക്കരുത്, കറി പിരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. നമ്മുടെ കറി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം.
അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ പടവലങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കറി ഉണ്ടായാൽ നമുക്ക് വയറു നിറയെ ചോറുണ്ണാം. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് എല്ലാം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലെത്തും. ഇനി നമുക്ക് പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക് യു.